ഒരു തിരിയായിരിയാം ഞാനും ഈ ബലിയിൽ നിൻ തിരുസവിധേ ഒരു മലരായി വിരിയാം ഞാനും തവ പാതയെന്നും പുണരാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, കത്തോലിക്കാ തിരുസഭ വിശുദ്ധ പാദ്ര പിയോയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും, ഒത്തിരിയേറെ സഹിച്ച ഒരു വിശുദ്ധൻ. പല രീതിയിൽ പലരുടെയും കയ്യിൽ നിന്ന് ഒത്തിരിയേറെ സഹനങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഏറ്റുവാങ്ങുവാനായിട്ട് കഴിഞ്ഞ മനുഷ്യൻ. രണ്ട് കാര്യങ്ങളോടാണ് പാദ്ര പിയോയ്ക്ക് സ്നേഹമുണ്ടായത്, പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ ജപമാലയോടും. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒത്തിരിയേറെ മനുഷ്യർ പാദ്ര പിയോയുടെ കുർബാന കാണുവാനായിട്ട്, ദിവ്യബലി കാണുവാനായിട്ടും കൂടെ അർപ്പിക്കുവാനൊക്കെ കടന്നു വരികയുണ്ടായി. ആ സമയങ്ങളിലൊക്കെ വളരെ ഭക്തി തീക്ഷണമായിട്ട് ദൈവീക അനുഭവത്തോടുകൂടിയൊക്കെ പാദ്ര പിയോ കടന്നു പോകുന്നത് നമ്മൾ പാദ്ര പിയോയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. നീണ്ട മണിക്കൂറുകൾ ദിവ്യബലി തീരുവാനായിട്ട് എടുക്കും. അത്രമാത്രം തീക്ഷ്ണതയും ആഴമായ ദൈവീക അനുഭവവും ദിവ്യബലി മധ്യേ പാദ്ര പിയോയ്ക്കുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയോട് ആഴമായ സ്നേഹമുള്ള ഒരു വിശുദ്ധൻ, പരിശുദ്ധ അമ്മയോടും ജപമാലയോടും വളരെ അതിതീക്ഷ്ണമായ ഒരു ഭക്തി പാദ്ര പിയോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാകാം പാദ്ര പിയോ പരിശുദ്ധ അമ്മയുടെ പ്രിയ മകനാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. പഞ്ചക്ഷതങ്ങൾ പാദ്ര പിയോയ്ക്കുണ്ടാകുന്നത് നമ്മൾ ജീവചരിത്രത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. ഈ വിശുദ്ധൻ നമുക്ക് മുൻപിൽ എന്നും ഒരു മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലും വേണ്ട ഒരു ഗുണമാണ് പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ ജപമാലയോടുമുള്ള ഭക്തിയും അല്ലെങ്കിൽ സ്നേഹവും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, കുർബാനയും ജപമാലയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമാണ്, നമ്മൾ സുരക്ഷിതരാണ്. എല്ലാ തിന്മകളിൽ നിന്നും ചെറുത്ത് നിൽക്കുവാനായിട്ടുള്ള ശക്തി ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ലഭിക്കുക പരിശുദ്ധ കുർബാനയിൽ നിന്നും ജപമാലയിൽ നിന്നുമാണ്. ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു വെച്ചത്, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ദിവ്യ പരിശുദ്ധ കുർബാനയില്ലാത്ത ജീവിതം വ്യർത്ഥമാണ് എന്ന്. ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ പാദ്ര പിയോയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം, പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ ജപമാലയോടും സ്നേഹവും ഭക്തിയും ഉണ്ടാകുവാനും ജീവിതത്തിൻ്റെ ഭാഗമാകുവാനായിട്ടുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പീഡ, എൻ്റെ പീഡ, എൻ്റെ വലിയ പീഡ. ആകയാൽ നിത്യനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, നിസ്തുലമായ കൃപയാൽ വൈദികനായ വിശുദ്ധ പാദ്ര പിയോയെ അങ്ങേ പുത്രൻ്റെ കുരിശിൽ പങ്കുചേരുവാൻ അങ്ങ് അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ അങ്ങേ കൃപയുടെ അത്ഭുത പ്രവൃത്തികൾ നവീകരിക്കുകയും ചെയ്തുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ഞങ്ങൾ നിരന്തരം ഐക്യപ്പെടുവാനും ഉയർപ്പിൻ്റെ മഹത്വത്തിൽ സന്തോഷത്തോടെ എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ
പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, എനിക്ക് സ്വീകാര്യമായ ആലയം പണിയുവേൻ. ദാരിയൂസ് രാജാവിന്റെ 2ാം ഭരണവർഷം 6ാം മാസം 1ാം ദിവസം യൂദായുടെ ദേശാധിപതിയായ ഷെയാൽത്തിയേലിന്റെ മകൻ സെറുബാബേലിനും യഹോസദാക്കിന്റെ മകനും പ്രധാന പുരോഹിതനുമായ ജോഷുവയ്ക്കും ഹഗ്ഗായി പ്രവാചകൻ വഴി ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു. അപ്പോൾ ഹഗ്ഗായി പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തു, ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ? അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളേറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിരു മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്ന ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവേൻ. നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന് ആലയം പണിയുവേൻ. ഞാൻ അതിൽ സംപ്രീതനാകും, മഹത്വത്തോടെ ഞാൻ അതിൽ പ്രത്യക്ഷനാകും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവേൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവേൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടി പുകഴ്ത്തുവേൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. എളിയവരെ അവിടുന്ന് വിജയമണിയിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ. അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. അവരുടെ കണ്ഠങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി ഉയരട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവ് തന്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു. അല്ലേലൂയ, അല്ലേലൂയ. അങ്ങേ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ. അല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. ലുക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. അക്കാലത്ത് സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദേസ് രാജാവ് പരിഭ്രാന്തനായി. എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെരോദേസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെരോദേസ് ആഗ്രഹിച്ചു. കർത്താവിന്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുമാറാകട്ടെ. ഈ പൂജാവേദിയിൽ നാഥ ഒരു ക
മമ മനവും കൂടിക്കിനാവും കരളുരുകും ഇൻ വേദനയും ഈ പൂച്ചാവേദി നാദാ അർച്ചനയാകുന്നോരപ്പം അപ്പമായതും നിൻവരത്താലേ ഞാനാകുന്നൊരി സത്യം സത്യമായതും നിൻവരത്താലേ അപ്പമർപ്പിക്കുമ്പോൾ തവ പാതേ ഞാനാവുന്നതല്ല ഈ പൂജ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, അങ്ങേ വിശുദ്ധ പാദ്രെ പിയോയുടെ സ്മരണയ്ക്കായി അങ്ങേ അൽത്താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യരഹസ്യങ്ങൾ വഴി അദ്ദേഹത്തിന് മഹത്വം അങ്ങ് നൽകിയ പോലെ ഞങ്ങൾക്ക് പാപമോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ പാദ്ര പിയോയുടെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ അപ്പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാകമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമരസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കന്മാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കരിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളെ നീക്കനേടമേ. ലോകത്തിൻ പാപങ്ങൾ
നിക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീക്കനീടമേ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ കർത്താവേ അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന ഓ ഈശോയെ അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ആമേൻ യേശുനാഥ വാവ സ്നേഹനാഥ ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹനാഥ ആയിൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ വിശുദ്ധ പാദ്രി പിയോയുടെ തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവരിലും സ്വർഗീയ വിരുന്ന് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ അങ്ങനെ വിശ്വാസദാനം അതിൻ്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയും വെളിപ്പെടുത്തപ്പെട്ട രക്ഷാമാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ ആമേൻ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ പോകുവൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി താരാട്ടിണമാണമ്മ സ്വാന്ത്വന സ്പർശമാണമ്മ ഈശ്വരസൂനുവിന്നമ്മ ഈ വിശ്വമാതാവാണമ്മ താരാട്ടിന്നീണമാണമ്മ സാന്ത്വന സ്പർശമാണമ്മ ഈശ്വര സൂനുവിന്നമ്മ ഈ വിശ്വ മാതാവാണമ്മ ഈ
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവ്യബലിയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന ദിവ്യബലികളിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിനായി നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലോ വാട്സപ്പ് നമ്പറിലോ ഞങ്ങൾ എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ കുഞ്ഞു കുടുംബത്തെ കൂടി ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈശോയിൽ സ്നേഹത്തോടെ, ജോൺ ജോഫിൻ. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റു പ്രാർത്ഥനാ വീഡിയോകളും ചുവടെ ചേർക്കുന്നു.